സോപ്പൊന്നും പാത്രത്തിൽ ഇരിക്കരുത് കേട്ടോ, നന്നായിട്ട് കഴുകി വെച്ചേക്കണം. ഇങ്ങനെ വലിയ പുള്ളിയാണ്, ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് വയറിന്റെ ഭാഗം ഇത്രയും വലുതാക്കി വെച്ചേക്കണേ? പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ ഡി സി ബുക്സ് എന്നാണ് എടുത്തത്. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ കിട്ടിയത്. ഹായ്, എല്ലാവരും കണ്ടുകൊണ്ട് സുഖല്ലേ? നമ്മള് ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളെ പഴയ കക്ഷി തന്നെയാണ്, ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഒറ്റപ്പാലത്തേക്ക്. നാളെ എല്ലാരും ഉണ്ട് കേട്ടോ, ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് പോണത്. അപ്പോ ശേഷം നമ്മള് നാളെ രാവിലെ തൃശ്ശൂരാണ് നമ്മുടെ അലുമിനിയം വെച്ച് നടക്കുന്നത്. ഗ്രാൻഡ് ഫങ്ഷൻ ആണെന്നാണ് തോന്നുന്നത്, ചെല്ലുമ്പോ അറിയാം. അപ്പോ നമ്മള് ഞാനും അവളും കൂടിയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മള് ബാക്കി അമ്മയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? ഏഹ്, ആ മീനുവിനെ കൊണ്ടുവരാൻ പോവാണ് അല്ലേ മീനു. അപ്പൊ നിനക്ക് പേരൊക്കെ ഓർമ്മയുണ്ട്, കൊച്ചു കള്ളൻ. വരൂ വരൂ, കുഞ്ഞക്കഥേ. നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂട്ടുകാരി ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. നിങ്ങളത് കണ്ടില്ലായിരുന്നോ? കറക്റ്റ് ട്രെയിൻ എടുക്കുന്നതിന് 2 സെക്കൻഡ് മുന്നെയാണ് ആള് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. അത്രയ്ക്കും ഭയങ്കര നിഷ്ഠമാണ്. പണ്ട് തൊട്ട് എങ്ങനെയാണ്, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ഞങ്ങളെ അവളെ കണ്ടാണ് പഠിച്ചത് തന്നെ കൃത്യനിഷ്ഠ എന്താണെന്നുള്ളത് കേട്ടോ. മിടുക്കിയാണ് കേട്ടോ, ഭയങ്കര വലിയ പുള്ളിയാണ്. എന്താ, ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സാഹിത്യകാരിയാണ്. കണ്ടോ, നോക്കി വെച്ചോ, എവിടെയെങ്കിലും കണ്ട പൈസ 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 ഒന്നും തരണ്ട, പൈസ ഒന്നും തരണ്ട. വേണമെങ്കിൽ പൈസ കുറച്ച് അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞു വിടണം അതിനേക്ക്. അല്ല, ഇതൊക്കെ ഗിഫ്റ്റ് തന്നതാ. അത് ഹരിയന്റെ ഫ്രണ്ട്, ഹരിയന്റെ അനിയന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നത്. അത് എന്റെ ഫ്രണ്ടുകൾ ഗിഫ്റ്റ് തന്നത്. ഇത് ഹരിയേട്ട വാങ്ങിയതാ കോഴിക്കോട് പോയപ്പോ. ശരി ശരി, അതൊക്കെ ഗിഫ്റ്റ് തന്നത്. അതെ, കൃഷ്ണനും ജാതി. ഇതേ ചക്രം മാത്രം എന്റെ റിക്വസ്റ്റ് പ്രകാരം മേടിച്ചതാ. ഓ ശരി ശരി ശരി, ഒരു ഒരു പോസിറ്റീവ് എനർജി. അപ്പൊ നമ്മൾ ഇത്രയും ലൈബ്രറി ബുക്സ് നമ്മുടെ അനീത്തിമാർക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ, 2 ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത്രയും ബുക്സ് ഫണ്ടൊക്കെ റേസ് ചെയ്ത് കളക്ട് ചെയ്ത് ഞാനും മേലെയും അറിയൊക്കെ പോയി മേടിച്ചതാണ്. വരാൻ പറ്റാത്തവർക്കും വരാൻ പറ്റുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എഫേർട്ടിട്ട് ചെയ്തേക്കാം കേട്ടോ. ഇനി അതിൽ നമ്മുടെ ഒരു പേര് ആലേഖനം ചെയ്യുന്ന ഒരു എന്താ പറയുക പരിപാടിയിലാണ്. സമയം 12:30 ആയിട്ടുണ്ട്. ആള് ഫോണിൽ കളിക്കുവാണ്, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് ഇരിക്കുക. പിന്നെ കൂട്ടിനായിട്ടത് ഒരു ചേക്കുട്ടി ഉണ്ട്, പടം അരികൂട്ടൻ. ആ, ഞങ്ങളുടെ 2 ആളുടെ ഫോട്ടോ വരച്ചേക്കോ. നീ എന്താണ് വയറിന്റെ ഭാഗം ഇത്രയും വലുതാക്കി വരച്ചേക്കണ? വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു മീറ്റിലേക്ക് അവിടെ ചെല്ലുമ്പം നമ്മുടെ ബാച്ചിന്റെ വക എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ഒരു തീരുമാനം വന്നു. അങ്ങനെ പല ഓപ്ഷൻസും പലരും പറഞ്ഞു. ഫൈനലി ഞാൻ ഹരിയേട്ടനെ പാതിരാത്രി വിളിച്ച് എഴുന്നേപ്പിച്ച് ഇക്കാര്യം പറഞ്ഞിട്ട് അങ്ങേര് ശല്യം ചെയ്തപ്പം അങ്ങേര് പറഞ്ഞതാണ് പ്രിയ അവർക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കൊടുക്കുമെന്നില്ലെങ്കിൽ സ്പോർട്സ് ഐറ്റം അല്ലെങ്കിൽ ലൈബ്രറി ബുക്സ്, രണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞു നോക്കൂ, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കൂ, നല്ലൊരു ഐഡിയ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അതാണ് ഫൈനലി നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കേട്ടോ, രാത്രി വിഷമിട്ട് എന്തൊരു എളിമ. ഓംലെറ്റ്, ബ്രെഡ്, പുരി ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് കണ്ടിട്ട്.
അലുമിനിയം മീറ്റിന് പോകുമ്പം എന്ത് കൊടുക്കണം എന്നുള്ള പൊരിഞ്ഞ ഡിസ്കഷനിൽ ഞാൻ അങ്ങേരെ വിളിച്ച് എഴുന്നേപ്പിച്ച് അവസാനം ഓംലെറ്റ് ഒക്കെ അടിക്കേണ്ടി വന്നു. സമയം കാണിച്ചു തരാം. ടെൻറ്റ് എൻ്റെ അമ്മച്ചി ഒരു മണിയോ സമയം 2 മണിയോട് എടുക്കുമ്പോഴേക്കും ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആൽറെഡി ഞങ്ങളിതാ ബുക്സൊക്കെ കിട്ടി, പിന്നെ മകളെ ഇതൊക്കെ കിട്ടി. ഹലോ, ഞങ്ങൾ കൊണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മഞ്ഞ റിബണായിരുന്നു ഞങ്ങൾ കൊടുക്കുന്ന ബുക്കിനൊക്കെ, ഞങ്ങൾ ചുമന്ന റിബൺ കിട്ടി. ദൂരെയുള്ള ആൾക്കാർ പോലും കാണണം, അറ്റ്ലീസ്റ്റ് റിബണെങ്കിലും കാണണം, ആ ഒരു ഉദ്ദേശത്തിലാണ് കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ നിങ്ങളുടെ ഗിഫ്റ്റ്? ശരി, ഒരുത്തേ ഉറക്കം തൂങ്ങി പണ്ടാരണങ്ങിയിട്ടിരിക്കുന്നു. അടുത്തത് ഉറങ്ങാൻ പോകുന്നു. നാളെ രാവിലെ എഴുന്നേക്കണം. രാവിലെ തന്നെ എഴുന്നേക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് പോകണ്ടേ? അപ്പോൾ ഇന്നലെ ഉറങ്ങിയപ്പം 2:30 കേട്ടോ, പിന്നെ 7:00 5 മണിയായി. ഇവിടെ ഉറക്കം താമസിക്കാണ് നല്ലതെന്നല്ല, പക്ഷേ വല്ലപ്പോഴേ ഇത് കോമ്പൻസേറ്റ് ചെയ്യണം. രാവിലെ കുറച്ച് പണിയൊക്കെ ഒരുക്കിട്ട് വേണം പോകാനായിട്ട്. സ്ത്രീകൾ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഈ മേക്കപ്പ് മാത്രമല്ല, നമുക്ക് വീട്ടിലെ കുറച്ചൊക്കെ ജോലികളൊക്കെ ഒരുക്കണതും അതും ഒരുക്കമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരുക്കിയിട്ട് വേണം എനിക്കും പോകാനായിട്ട്. 6:30 വണ്ടി വരും, അല്ല 6:30 ഡ്രൈവർ വരും, വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണം പോകാനായിട്ട്. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ബാക്കിയൊക്കെ ചേച്ചി വന്നിട്ട് ബാക്കി ചെയ്തോളും. എൻ്റെ ഒരു ചേച്ചി വരുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം ആള് വരുമ്പോൾ ബാക്കിയൊക്കെ ചെയ്തോളും. സ്റ്റാർട്ട് ചെയ്തതാ. എങ്ങനെയെങ്കിലും പോകുമ്പം ദോശ ഇഡ്ഡലി ഗർബയാണ് എനിക്കെളുപ്പം. ഞാൻ പോകുന്ന സമയത്ത് പിള്ളേരതൊക്കെയാവും കഴിക്കുക. ഇതാകുമ്പം ഞാൻ ഒരു സെറ്റ് ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിറങ്ങി പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ച് തിരിച്ച് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇനി എന്റെ ഫ്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് കഴുകി വെച്ചേക്കുന്ന പാത്രം, അത് തുടി പോലും അലക്കാത്ത അവളെ ഇവിടെ വന്നപ്പോ ഇത്രയും പാത്രം കഴുകി. ഇത് മിലാമയ്ക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഇരുമ്പുളി അച്ചാറാണ് കേട്ടോ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കടി, ഭയങ്കര രസാ. ഞാൻ നല്ലതല്ലാത്ത ഒരു ഫുഡ്, ഇപ്പൊ ചാനലാണ് നമുക്കൊരു വരുമാനം, അതിനകത്തിപ്പോ എന്തായാലും ഇല്ല എന്നെങ്കിൽ പോലും ഞാൻ എന്റെ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാറുണ്ട് ഓരോ വീഡിയോസും. അങ്ങനെയല്ല, ആർക്കും ദോഷം വരാത്ത രീതിയിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതെന്ന് തോന്നണം മാത്രമാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഇൻഫർമേഷൻസ് ആണെങ്കിൽ പോലും ഞാൻ എന്തോരം സെർച്ച് ചെയ്യുന്ന അറിയോ. എങ്ങനെയുണ്ട് ഫുഡ്? ഒരു അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ് വെരി യമ്മി. ദിസ് ഈസ് ദി ബെസ്റ്റ്, ദി ബെസ്റ്റ് കറി. ഓക്കേ, അധികം പുളിപ്പും ഇല്ല, നന്നായിട്ട് പുളിയുണ്ട്. ദുഃഖത്തെ കളർ വട്ടങ്ങ പച്ചടി, ക്യാബേജ് തോരൻ. ഒരു എന്താ പറയാ, ഒരു വലിയ പാത്രം ചോറ് കഴിക്കാം, ഇത്ര നല്ല കറിയാണ്. ഞാൻ അത്ര വലിയ പാത്രം ചോറ് കഴിക്കട്ടെ, ഞാൻ വൈകുന്നേരം ചോറ് വെക്കേണ്ടി വരും. പാത്രത്തിൽ ചോറ് കഴിക്കാം. നമ്മള് മുതിയിട്ടാൻ പോവാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ടിനുള്ള പുതിയ ടാമുവാണ്. അവളെ ഞാൻ ഒരുപാട് ഞാനിവിടെ പണിയൊക്കെ എടുപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കൊടുത്തുണ്ടല്ലോ. അപ്പൊ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര ടേസ്റ്റ് ആവും ഈ ഇലവിടെ. എനിക്കിത് ഉച്ചക്ക് പൊട്ടിക്കുമ്പോ ഞമ്മതായിട്ടോ മതി, അത്ര മതി. അത് ആ സാധനം ഇച്ചിരി എരിവുണ്ട്. ആ ഞാം ഞാൻ അമ്മ തരും കേട്ടോ കുട്ടിക്ക്. ഞാം ഞാൻ എവിടെ
ഞാൻ എടുക്കാം ഞാൻ എടുക്കാം അത് കുറച്ചു കൊടുക്കാം. നല്ല മേടിച്ചോണേ എനിക്ക് നല്ല മേടിച്ചിട്ടോ തലക്ക് നല്ല മേടിച്ചു. ഞാൻ അടിക്കും, ഞാൻ തിരിച്ചടിക്കും. എന്താ പൊന്നോ അതാ ഇത് മേടിച്ചത്. നമ്മളങ്ങനെ നമ്മുടെ മിലാൻഡിയെ എവിടെ 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 മിലാൻഡിയെ പാടം കാണിക്കാൻ വേണ്ടി പാലക്കാടിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ. ഗ്രാമീണ ഭംഗി something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do. നമ്മളെ മിലേനെ പാലക്കാട് കൊണ്ടാക്കാൻ പോവാണ്. അവിടെ നിന്ന് 50 കിലോമീറ്റർ ദൂരമൊന്നുമില്ല. നമ്മുടെ ഗ്രാമഭൂമിയെ കാണിച്ചു കൊടുത്തിട്ട് നേരെ പാക്ക് ചെയ്യാണ്. കുറേ പണിയൊക്കെ എടുപ്പിച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മള് വീട്ടിലെ പണിയൊക്കെ എടുക്കണം. അതുകൊണ്ട് പാത്രം ഒരു നാലഞ്ചിപ്പൊ കഴുകി തോന്നണം. അവരെ സ്നേഹിച്ച് കൊന്നുവിടാണ്. അങ്ങനെ അവളെ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മള് ബ്ലോക്കിൽ കിടന്നൊരു പൂരമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോരുന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അവളേല്. രണ്ടു ദിവസം അടിപൊളിയായിരുന്നു. ഞാൻ ചിരിച്ചതിന് കൈയും കണക്കുമില്ല. അങ്ങനെ ചിരിച്ച് അർമാദിച്ച് മോളെ വിട്ടേക്കുമാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിവേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. Thank you.